ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ചെറിയതും നിസാരമായതും എന്നാൽ വലിയ ഫലം നൽകുന്നതുമായ ഒരു ഔഷധ പ്രയോഗത്തെക്കുറിച്ചാണ്. നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായിട്ടുണ്ടായിരുന്ന എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വസ്തുവാണ് തീപ്പെട്ടിക്കൂടുകൾ, തീപ്പെട്ടിക്കുള്ളികൾ. എന്നാൽ ഇന്ന് കാലം ഒരുപാട് മുന്നോട്ട് വന്നപ്പോൾ തീപ്പെട്ടിക്കുള്ളി തീപ്പെട്ടി മാറി അത് ഗ്യാസ് ലൈറ്ററുകളായി. എന്നാൽ കരണ്ടില്ലാത്ത, വൈദ്യുതി ഇല്ലാത്ത, വെളിച്ചമില്ലാത്തൊരു കാലത്ത് നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്നത് തീപ്പെട്ടികളാണ്. 50 പൈസയോ ഒക്കെ കൊടുത്താൽ, അല്ലെങ്കിൽ 25 പൈസയോ ഒക്കെ കൊടുത്താൽ കടകളിൽ നിന്ന് തീപ്പെട്ടി കിട്ടുമായിരുന്നു. പിന്നീട് ആ തീപ്പെട്ടികൾ ഗ്യാസ് ലൈറ്ററുകളിലേക്ക് വഴിമാറി. പിന്നെ കറണ്ടൊക്കെ വന്നപ്പോൾ ലൈറ്ററുകൾ പോലും ജനങ്ങൾ അപൂർവമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. എന്തായാലും ആ തീപ്പെട്ടിക്കുള്ളി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഔഷധ പ്രയോഗമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കാലുകളിൽ ഉണ്ടാകുന്ന കുഴി നഖങ്ങൾ, ഇപ്പോൾ മഴക്കാലമാണ്, കുഴിനഖമൊക്കെ വെള്ളമൊക്കെ തട്ടി ചളിയൊക്കെയായി കൂടാൻ സാധ്യതയുള്ള, വേദനയുണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ അതിന് നമ്മൾ തീപ്പെട്ടി കൊള്ളി കൊണ്ടൊരു ചെറിയ പ്രയോഗമാണ് പറയാൻ പോകുന്നത്. കുഴിനഖമുള്ള ആളുകൾ ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ഫലപ്രദമായൊരു പ്രയോഗമാണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. എന്നാൽ കുഴിനഖം എന്ന് പറയുമ്പോൾ നഖമൊക്കെ രണ്ട് സൈഡിലേക്കും ആയിന്നിറങ്ങി അങ്ങനെ വളരെ പ്രയാസകരമായ രക്തമൊക്കെ വരുന്ന പൊട്ടി മുറിവൊക്കെയായ കുഴിനഖമല്ല സാധാരണയുണ്ടാകുന്ന കുഴിനഖം, ചെറിയ തോതിലുള്ള കുഴിനഖം. അങ്ങനെയുള്ള ആളുകൾക്ക് ഫലപ്രദമായ ഒരു പ്രയോഗമാണ്. മറ്റുള്ളവർക്ക് ഇത് ചിലപ്പോൾ അത്ര ഫലം ചെയ്തു എന്ന് വരില്ല. എന്തായാലും ഇത് ചെയ്തു നോക്കുക. ഒരു ദിവസവും 4 നേരം, അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 നേരമെങ്കിലും ഈ പ്രയോഗം ചെയ്യുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നാണ്. തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് മരുന്ന് മാറ്റിയെടുത്ത്, അടർത്തിയെടുത്ത് ആ പൊടിയിലേക്ക് അല്പം കറ്റാർ വാഴയുടെ ജെല്ലും ചേർത്ത് മിക്സ് ചെയ്ത്, നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുഴിനഖത്തിന്റെ ആ ഭാഗത്ത് തേച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഒന്ന് കെട്ടിക്കൊടുക്കുക, അത് പോകാതിരിക്കാൻ വേണ്ടി. കെട്ടണമെന്നില്ല, അങ്ങനെ ചെയ്യാം. അങ്ങനെ ദിവസം ഒരു 3 നേരം ചെയ്യാം, കഴിയുമെങ്കിൽ 4 നേരം തന്നെ ചെയ്യുക. ഇൻഷാല്ലാ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. പരമാവധി ഈ മഴക്കാലത്ത് വെള്ളത്തിലേക്കും ചളിയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ വെള്ളമാകാതെ ചളിയാവാതെ സൂക്ഷിക്കുക. ഇൻഷാല്ലാ ഈ ഒരു പ്രയോഗം കൊണ്ട് നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. അതുവരെ ബൈ.